Dear viewers and subscribers, Chem Talk ലേക്ക് സ്വാഗതം. പത്താം ക്ലാസ്സിന് ശേഷമുള്ള കരിയർ ഓപ്ഷൻസ് വിശദീകരിച്ചുകൊണ്ടുള്ള ഒരു വീഡിയോ ഈ ചാനലിലൂടെ നേരത്തെ അപ്ലോഡ് ചെയ്യപ്പെട്ടിരുന്നു. നിങ്ങൾ കണ്ടിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്നത്തെ വീഡിയോയിൽ പ്ലസ് ടുവിന് കൊമേഴ്സ് സ്ട്രീം തിരഞ്ഞെടുത്താലുള്ള സാധ്യതകളുടെ അനന്ത ലോകത്തെ ചെറിയ രൂപത്തിൽ പരിചയപ്പെടുത്തുകയാണ്. കൊമേഴ്സ് ഏവർക്കും ഇഷ്ടമാണ്. കൊമേഴ്സിന് ചേരണമെന്നൊരു ആഗ്രഹം പൊതുവെ ന്യൂജെൻസിന്റെ മുന്നിൽ വളർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. സ്വന്തമായി ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളെ അവർ കാണുന്നു. അംബാനിയെ അവർക്കറിയാം. ആപ്പിളിന്റെ സ്ഥാപകൻ സ്റ്റീവ് ജോബിനെ കുറിച്ച് അവർ കേട്ടിട്ടുണ്ട്. എം എ യൂസുഫലിയെ കുറിച്ച് കേട്ടിട്ടുണ്ട്. ഒരു ചെറിയ സംരംഭം കൊണ്ട് തുടക്കം കുറിച്ച് ഇന്ന് ഉജ്ജ്വലനായ ഒരു സംരംഭകനായി മാറിയ കൊച്ചൗസേപ്പ് ചിറ്റിലപ്പള്ളിയെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. അങ്ങനെ ഉജ്ജ്വലരായ വ്യവസായികൾ കുറെ പഠിച്ചിട്ട് പുസ്തകങ്ങളെക്കാൾ അനുഭവങ്ങളിൽ നിന്ന് പഠിച്ച ആത്മവിശ്വാസത്തിന്റെ കരുത്തിൽ പഠിച്ച് മുന്നോട്ട് പോയവരാണ്. അവർ സ്വയം സംരംഭകരായി വ്യവസായത്തിന്റെ ട്രിക്കുകളും വാണിജ്യത്തിന്റെ ട്രിക്കുകളും ബിസിനസ് സംരംഭത്തിന്റെ എല്ലാവിധ തന്ത്രങ്ങളും പഠിച്ച് മുന്നോട്ട് പോയവരാണ്. അങ്ങനെയാവണമെന്ന് ന്യൂജെൻസിന്റെ മനസ്സിൽ അറിയാതെ കയറിക്കൂടിയിട്ടുണ്ട്. ആ ഒരു അറിവിനെ, അങ്ങനെ ഒരു താല്പര്യത്തെ പരിപോഷിപ്പിച്ച് വളർത്തിയെടുത്ത് വിദ്യാർത്ഥികളെ വളരാൻ പറ്റുന്ന രൂപത്തിൽ മണ്ണ് പാകപ്പെടുത്തി എടുക്കുകയാണ് കൊമേഴ്സ്. നമുക്കറിയാം, ഒരു ഓർഗനൈസേഷനിൽ രണ്ട് പ്രധാനപ്പെട്ട പാർട്ടാണുള്ളത്. രണ്ട് പാർട്ടാണെന്നല്ല പറഞ്ഞത്, രണ്ട് പ്രധാനപ്പെട്ട പാർട്ടാണുള്ളത്. ഒന്ന് ബിസിനസ്സാണ്, രണ്ട് ട്രേഡാണ്. അപ്പൊ ബിസിനസ്സും ട്രേഡും കൂടുമ്പോൾ അതൊരു കൊമേഴ്സ് ആയിട്ട് മാറും, വാണിജ്യമായിട്ട് മാറും. ഇതിനെക്കുറിച്ചുള്ള പ്രാരംഭ പഠനമാണ് പ്ലസ് ടു കൊമേഴ്സിൽ നടക്കുന്നത്. പ്രധാനമായും മൂന്ന് ഭാഗങ്ങളെ ഇതിൽ കൈകാര്യം ചെയ്യുന്നു. ഒന്ന് അക്കൗണ്ടിംഗ്. വിശദീകരിക്കാത്ത വിധം എല്ലാവർക്കും ബോധ്യമുള്ള കാര്യമാണ് അക്കൗണ്ടിംഗ് എന്ന് പറയുന്നത്. രണ്ടാമത്തേത് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷനെ കുറിച്ചാണ് പഠിക്കുന്നത്. ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ എന്ന് പറയുമ്പോൾ വരവ് വരും, ചെലവ് വരും, എന്നിട്ടൊരു ബാലൻസ് ഷീറ്റ് ഉണ്ടാക്കണം. ആ ബിസിനസ് സംരംഭത്തിന്റെ വരവത്ര, ചെലവത്ര, ഇപ്പൊ എത്ര ബാക്കിയുണ്ട് അല്ലെ എത്ര കമ്മിയുണ്ട് എന്ന് വെച്ചുകൊണ്ടുള്ള ഒരു പഠന സംവിധാനം. മൂന്നാമത്തേത് മാനേജ്മെന്റാണ്. മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം രണ്ട് പ്രധാനപ്പെട്ട മാനേജ്മെന്റ്സ് ഉണ്ട്. ഒന്ന് മാർക്കറ്റിംഗ് മാനേജ്മെന്റ് ഉണ്ട്, രണ്ടാമത്തേത് പീപ്പിൾ മാനേജ്മെന്റാണ്. ഒരു ബിസിനസ് സംരംഭവുമായി ബന്ധപ്പെടുന്ന പല ഏരിയകളിലുള്ള, പല സെക്ടറിലുള്ള ആളുകൾ, ആ ആളുകളെ മാനേജ് ചെയ്ത് കൊണ്ടുപോകുക എന്ന് പറയുന്നത് അതിനെ കുറിച്ച് ഇവിടെ പഠിക്കുന്നു. ഇതെല്ലാം പഠിച്ച് മുന്നോട്ട് പോകാൻ നമുക്ക് പ്ലസ് ടു കൊമേഴ്സ് കഴിഞ്ഞിട്ട് എങ്ങോട്ട് പോകുമെന്നതാണ് ചിന്ത, പലരുടെയും ചിന്ത. ആധുനിക സമൂഹത്തിൽ വർദ്ധിച്ചു വരുന്ന ആവശ്യങ്ങളെ നിറവേറ്റാൻ പറ്റുന്ന നിരവധി ജോലി സാധ്യതകൾ ഉറപ്പു നൽകുന്ന എത്ര കോഴ്സുകളാണ് നമ്മുടെ മുന്നിൽ ഇതൾ വിരിയിച്ച് നിൽക്കുന്നത്. നമുക്ക് അത്തരം ചില കോഴ്സുകളൊന്ന് പരിചയപ്പെടാം. ഒന്ന് BCOM, രണ്ട് BBA ബാച്ചിലർ ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ, LLB ലോ ആണെന്നറിയാലോ. അടുത്തത് BBA, അടുത്തത് BMS ബാച്ചിലർ ഓഫ് മാനേജ്മെൻറ് സ്റ്റഡീസ്, അടുത്തത് ബാച്ചിലർ ഓഫ് കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ, ചാർട്ടേഡ് അക്കൗണ്ടൻസി, കമ്പനി സെക്രട്ടറി, കോസ്റ്റ് ആൻഡ് മാനേജ്മെൻറ് അക്കൗണ്ടൻസി, മറ്റൊരുപാട് കോഴ്സുകൾ, ബാച്ചിലർ ഓഫ് എക്കണോമിക്സ്, സർട്ടിഫൈഡ് ഫിനാൻഷ്യൽ പ്ലാനർ, CFP, ജേർണലിസം ആൻഡ് മാസ് കമ്മ്യൂണിക്കേഷൻ, ഹ്യൂമാനിറ്റീസ് വിഷയം എടുത്ത ആളുകൾക്കും പോകാൻ പറ്റുന്ന ഒരു ഏരിയയാണ്. ഹോട്ടൽ മാനേജ്മെൻറ് കോഴ്സസ്, മാനേജ്മെൻറ് ടെക്നിക്ക് പഠിക്കുന്നു, ബാച്ചിലർ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ്, ഡിപ്ലോമ ഇൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ്,
പിന്നെ ബാച്ചിലർ ഓഫ് ഡിസൈനിങ്, അങ്ങനെ ഇഷ്ടംപോലെ കോഴ്സുകളിലേക്ക് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്ന ഒരു സ്ട്രീമാണ് കൊമേഴ്സ്. വളരെ പ്രസിദ്ധമായ മറ്റു ചില കോഴ്സുകളും കൂടെ നമുക്ക് പരിചയപ്പെടാം. IIM തുടങ്ങിയ ഉന്നതമായ സ്ഥാപനങ്ങളിലേക്ക് അഡ്മിഷൻ ലഭിക്കുന്നതിന് വേണ്ടി പ്ലസ് ടു കൊമേഴ്സ് കഴിഞ്ഞ വിദ്യാർത്ഥികൾക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, മൂന്ന് പ്രധാനപ്പെട്ട സ്ട്രീമിൽ പരീക്ഷകൾ നടക്കുന്നുണ്ട്. ഒരു പരീക്ഷ CAT എന്ന് പറയുന്ന CAT ആണ്, കോമൺ അഡ്മിഷൻ ടെസ്റ്റ് ആണ്. രണ്ടാമത്തെ ഒന്നാണ് MAT, MAT എന്നറിയപ്പെടുന്ന മാനേജ്മെന്റ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. മൂന്നാമത്തതാണ് XAT, സേവിയർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. ഈ ടെസ്റ്റുകൾ പൂർത്തിയായി നമുക്ക് IIM പോലത്തെ ഉന്നത മാനേജ്മെന്റ് സ്ഥാപനങ്ങളിൽ നമുക്ക് എന്ത് ചെയ്യാം, അഡ്മിഷൻ ലഭിക്കാൻ പറ്റുന്ന രൂപത്തിൽ നമുക്ക് മുന്നോട്ട് പോകാം. ഇതൊരു സംഗതി. മറ്റൊന്ന് കാര്യം, പാരമ്പര്യമായി നമ്മൾ ചെയ്യുന്ന ചില കോഴ്സുകളാണ് ബികോമിന് പോകാം, BBAക്ക് പോകാം, ബാച്ചിലർ ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ, വേറൊന്നാണ് BMS, ബാച്ചിലർ ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസ്, വേറൊന്നാണ് BBM, ബാച്ചിലർ ഓഫ് ബിസിനസ് മാനേജ്മെന്റ്. ഇങ്ങനെ തുടങ്ങിയ കോഴ്സുകൾ പോയി ഡിഗ്രി നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം. അതുപോലെ തന്നെ IIT നമുക്ക് എൻട്രൻസ് സംവിധാനമുണ്ട്. എല്ലാവരും വിചാരിച്ചത് സയൻസ് കഴിഞ്ഞ വിദ്യാർത്ഥികൾക്ക് മാത്രമാണ് IIT പോകാൻ പറ്റുമെന്നും, അല്ല. ഹ്യൂമാനിറ്റീസ് ആൻഡ് സോഷ്യൽ സയൻസ് എൻട്രൻസ് എക്സാമിനേഷൻ എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു എക്സാം എഴുതി IIT മദ്രാസിൽ നമുക്ക് അഡ്മിഷൻ ലഭിക്കാൻ പറ്റുന്ന സംവിധാനം കൊമേഴ്സ് ഹ്യൂമാനിറ്റീസ് പഠിച്ച വിദ്യാർത്ഥികൾക്ക് സാധ്യമാണ്. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, എപ്പോഴും സ്റ്റാർ വാല്യൂ ഉള്ള കൊമേഴ്സിന്റെ പ്രധാനപ്പെട്ട ഒരു 3-4 പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ ഉണ്ട്. നമുക്കൊക്കെ അറിയുന്നതാണ് ഒന്ന് ചാർട്ടേഡ് അക്കൗണ്ടൻസി, CA എന്നറിയപ്പെടുന്നു. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യ എന്ന ഏജൻസിയാണ് ഇന്ത്യയിൽ ഈ എക്സാം കണ്ടക്ട് ചെയ്യുന്നത്. നമ്പർ 2, CS, കമ്പനി സെക്രട്ടറി. മൂന്നാമത്തെ ഒന്നാണ് കോസ്റ്റ് ആൻഡ് മാനേജ്മെന്റ് അക്കൗണ്ടൻസി എന്നറിയപ്പെടുന്ന CMA. വേറൊന്നാണ് ACCA. നമുക്കൊക്കെ അറിയാം ഒരു ഗ്ലോബൽ സർട്ടിഫിക്കേഷൻ ഏജൻസിയാണ് ACCA എന്ന് പറയുന്നത്. അതിന്റെ സർട്ടിഫിക്കേഷൻ ഉണ്ട് ചാർട്ടേഡ് അക്കൗണ്ടൻസിക്ക്. അപ്പൊ ഇങ്ങനെയുള്ള 4 പ്രധാനപ്പെട്ട കോഴ്സിലേക്ക് എങ്ങനെ പോകാൻ പറ്റും എന്നാണ് നമ്മുടെ മുന്നിലുള്ള ചിന്ത. പ്രധാനമായും ഹയർ സെക്കൻഡറിയിലെ കൊമേഴ്സ് ചേർന്ന വിദ്യാർത്ഥിക്ക്, കൊമേഴ്സുകാർക്ക് മാത്രമല്ല സയൻസുകാർക്കും പറ്റുമെന്നുള്ളത് വേറെ കാര്യം. അപ്പോ നേരത്തെ ഞാൻ പറഞ്ഞിരുന്ന ഒരു കാര്യമാണ്, സയൻസ് വിദ്യാർത്ഥികൾ എല്ലാവിധ കരിയർ ഓപ്ഷനുകളിലേക്കും ഓപ്പൺ എൻട്രിയാണ് എന്ന്. എന്നാൽ കൊമേഴ്സ് വിദ്യാർത്ഥിക്ക് നേരെ തിരിച്ച് സയൻസ് സ്ട്രീമിലേക്ക്, പാരാമെഡിക്കൽ സ്ട്രീമിലേക്ക് പോകാൻ പറ്റില്ല എന്ന ഒരു ലിമിറ്റേഷൻ ഉണ്ട്, അത് നമ്മൾ അറിഞ്ഞിരിക്കണം. ഏതായാലും ആവട്ടെ, കൊമേഴ്സ് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം എനിക്ക് നല്ലൊരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആവണം, അല്ലെങ്കിൽ CS ആവണം, CMA ആവണം, ACCA ലഭ്യമാക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവരെ മുന്നിൽ പ്രധാനമായിട്ട് ഒരു കാര്യം എല്ലാവരും ഓർത്തിരിക്കണം. പ്ലസ് ടു കൊമേഴ്സ് പഠിക്കുന്ന വിദ്യാർത്ഥിക്ക് വേണമെങ്കിൽ പ്ലസ് ടു പഠിക്കുന്ന സമയത്ത് തന്നെ ചാർട്ടേഡ് അക്കൗണ്ടൻസി കോഴ്സിന് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. 2 വർഷമാണ് ആ രജിസ്ട്രേഷന്റെ കാലാവധി. രജിസ്റ്റർ ചെയ്ത് പ്ലസ് ടു പരീക്ഷ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ചാർട്ടേഡ് അക്കൗണ്ടൻസിയുടെ പ്രൈമറി ലെവൽ എന്ന് പറയുന്ന CPT, കോമൺ പ്രൊഫിഷ്യൻസി ടെസ്റ്റ് എഴുതാവുന്നതാണ്. CPT പാസ്സായാൽ സ്വാഭാവികമായും CA 3 ഭാഗമായിട്ടാണുള്ളത്. അതിൽ ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്ന പ്രിലിമിനറി ഭാഗമാണ്, അത് കോമൺ പ്രൊഫഷൻസി ടെസ്റ്റോട് കൂടെ ആ വിദ്യാർത്ഥിക്ക് ഇന്റർമീഡിയറ്റിലേക്ക് പോകാം. ഇന്റർ എന്ന ഓമന പേരിൽ അറിയപ്പെടും. ആ ഇന്റർലേക്ക് പോവാൻ അവർ വേണ്ടത് പ്ലസ് ടു കഴിയുന്നതോടുകൂടെ CPT എഴുതി, CPT പാസ്സായാൽ പിന്നെ ആ വിദ്യാർത്ഥിക്ക് ഇന്റർ ചെയ്യാനുള്ള സമയം എന്ന് പറയുന്നത് 9 മാസം കൊണ്ട് ഇന്റർ ചെയ്യാവുന്നതാണ്. 9 മാസം കൊണ്ട് ഇന്റർന്റെ പരീക്ഷ എഴുതാം. ആ പരീക്ഷയിൽ പാസ്സായാൽ തുടർന്ന് 3 വർഷം കൊണ്ട് ഫൈനൽ പരീക്ഷ എഴുതിയെടുക്കാവുന്നതാണ്. ഇങ്ങനെ 3 ഘട്ടമായി CA CS CMA ഒക്കെ പോകുന്നു. ഇത് ഡിഗ്രി നിർബന്ധമുള്ള കോഴ്സല്ല. ഡിഗ്രി വേണമെങ്കിൽ നമുക്ക് BCOMനോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട നമ്മുടെ ഈ പരീക്ഷയ്ക്ക് സഹായിക്കുന്ന
സബ്ജക്റ്റുകൾ പഠിച്ചെടുക്കാനുള്ള സൗകര്യാർത്ഥം ബികോമിന് ചേരുന്നത് നന്നായിരിക്കും. അതുകൊണ്ട് ഇങ്ങനെയുള്ള റോയൽ പ്രൊഫഷണൽ പ്രാക്ടീസ്ഡ് ക്വാളിഫിക്കേഷൻ നേടിയെടുക്കാനുള്ള സംവിധാനം കൊമേഴ്സ് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിക്കുണ്ട് എന്ന കാര്യം ഇവിടെ അറിയിക്കുന്നു. തീർച്ചയായും കൊമേഴ്സ് നിങ്ങളെ കൊമേഴ്സ് അഭിരുചിയുള്ള അഭിരുചി ഇല്ലാത്ത ഒരാളെ ഒരിക്കലും ഈ ഒരു സംവിധാനത്തിലേക്ക് വന്നിട്ട് കാര്യമില്ല. ഞാൻ BBA പാസ്സായി അല്ലെങ്കിൽ BCOM പാസ്സായി ഞാൻ CA കാരനാണ് ഞാൻ CMA കാരനാണ് എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം ഒരു പ്രൊഫഷണലായി മാറാൻ കഴിയില്ല. അവർക്ക് വേണ്ടത് സോഫ്റ്റ് സ്കില്ലുകളാണ്. അവർ വേണ്ട പ്രധാനപ്പെട്ട സോഫ്റ്റ് സ്കില്ലുകൾ ഈ പഠനത്തോടൊപ്പം നേടിയെടുക്കണം. അതുകൊണ്ട് ഹയർ സെക്കൻഡറി പഠിക്കുമ്പോൾ, കൊമേഴ്സിൽ പഠിക്കുമ്പോൾ, അല്ലെങ്കിൽ ഡിഗ്രിക്ക് BCOM പഠിക്കുമ്പോൾ ഈ സോഫ്റ്റ് സ്കില്ല് നമ്മൾ നേടിയെടുക്കണം. ഏതൊക്കെ സോഫ്റ്റ് സ്കില്ലാണ്? ലീഡർഷിപ്പ് ക്വാളിറ്റി, നമ്പർ 2 ഡിസിഷൻ മേക്കിംഗ് കപ്പാസിറ്റി, നമ്പർ 3 കമ്മ്യൂണിക്കേഷൻ സ്കിൽ, നമ്പർ 4 ലാംഗ്വേജ് കപ്പാസിറ്റി. ഇത് 4 ഉണ്ടാകുമ്പോൾ തീർച്ചയായും അവനൊരു പ്രൊഫഷണലും ആ പ്രൊഫഷണൽ അനുസരിച്ചുള്ള ഉന്നതമായ തലങ്ങളിലേക്ക് ഉയർന്നു വരും. അങ്ങനെ ഉയർന്നു വരാൻ കഴിയുമ്പോൾ മാനേജീരിയൽ പോസ്റ്റിലേക്ക്, ഒരു കമ്പനിയുടെ അഡ്മിനിസ്ട്രേഷൻ ലീഡറായി വളർന്നു വരാനുള്ള കരുത്ത് കൊമേഴ്സ് പഠിക്കുന്നതിലൂടെ വിദ്യാർത്ഥികൾക്ക് നൽകും. അങ്ങനെ നൽകാനുള്ള മണ്ണ് പാകപ്പെടുത്തി, ആ മണ്ണ് വളമെറിഞ്ഞ് ഉഴുതുമറിച്ച് അതിൽ വിതക്കുന്ന വിത്താണ് പ്ലസ് ടുവിലെ കൊമേഴ്സ് വിദ്യാർത്ഥി. അങ്ങനെ അവൻ പ്ലസ് ടു തെരഞ്ഞെടുക്കുന്ന ഓരോ വിദ്യാർത്ഥിക്കും സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് മറ്റൊരു ടോപ്പിക്കുമായി, ഹ്യൂമാനിറ്റീസ് തെരഞ്ഞെടുക്കുന്ന വിദ്യാർത്ഥികളുടെ സാധ്യതകളെ കുറിച്ച് അടുത്ത വീഡിയോയിൽ നമുക്ക് പറയാം എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും അവരുടെ പ്ലസ് 1 അഡ്മിഷൻ അവരാഗ്രഹിച്ച സ്കൂളിൽ അവരാഗ്രഹിച്ച കോഴ്സിനാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.